പഞ്ചായത്ത് പ്രസിഡന്റ് പിഴവ് സംഭവിച്ചതിനാർത്തി കോൺഗ്രസ് നേതൃത്വം ഊരുവിലക്ക് കൂടാതെ കുടുംബാംഗങ്ങൾക്കെതിരെയും കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭീഷണി കാവശ്ശേരി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്ടിയപ്പുവാണ് വികാരതയോടെ വാർത്താസമ്മേളനത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണമുന്നയിച്ചത് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് എട്ട് എൽ ഡി എഫിന് എട്ട് ബി ജെ പിക്ക് ഒന്ന് എന്നിങ്ങനെയായിരുന്നു കാവശേരി പഞ്ചായത്തിലെ കക്ഷിനില പ്രസിഡന്റ് സ്ഥാനത്തെച്ചൊല്ലി തർക്കമുണ്ടായതിനെ തുടർന്ന് ആണ്ടിയപ്പൂവിനെ പ്രസിഡന്റാക്കാനും ഉഷാദേവിയെ വൈസ് പ്രസിഡന്റാക്കാനും ഡി സി സി പ്രസിഡന്റ് തീരുമാനിക്കുകയും വിപ്പ് നൽകുകയും ചെയ്തു ഈ തീരുമാനം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം മണ്ഡലം പ്രസിഡന്റുമാരായ അയ്യപ്പൻ മണി വാവുളിപ്പതി എന്നിവർ ഡി പ്രസിഡന്റിന്റെ പിന്തുണയോടെ അട്ടിമറിച്ചു പാർട്ടി അംഗം പോലുമല്ലാത്ത ആനന്ദ്കുമാറിനെ പ്രസിഡന്റാക്കാൻ മണ്ഡലം പ്രസിഡന്റുമാർ രണ്ടാമതൊരു വിപ്പ് കൂടി നൽകി മാനസിക സമ്മർദ്ദമുണ്ടായെങ്കിലും താനും ആനന്ദകുമാറിനെ പിന്തുണച്ചു തിരഞ്ഞെടുപ്പിൽ ആനന്ദ്കുമാറിനെ പിന്തുണച്ച് വോട്ട് രേഖപ്പെടുത്തിയെങ്കിലും തന്റെ ഒപ്പിടാൻ വിട്ടുപോയി ഇതിൻറെ പേരിലാണ് തനിക്കും കുടുംബത്തിനും ഊരുവിലക്കും ഭീഷണിയും നേരിടേണ്ടി വരുന്നത് ഇതും നേതൃത്വത്തിന്റെ അറിവോടെയാണ് നടക്കുന്നതെന്നും ആണ്ടിയപ്പു പറഞ്ഞു പഞ്ചായത്ത് ഓഫീസിൽ എനിക്ക് നാല് മെമ്പർമാർ എനിക്കും നാല് മെമ്പർമാർ എതിർപ്പാ നമ്മുടെ പാർട്ടിയിൽ തന്നെ മറ്റൊരാൾക്കും പിന്തുണ കൊടുക്കാൻ തീരുമാനിച്ചു പാർട്ടി അവിടുത്തെ പ്രാദേശിക നേതൃത്വം ഇടപെട്ട് ആ കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമായില്ല ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഓഫീസിൽ വന്ന് പാർലമെൻ്റ് പാർട്ടി യോഗം കൂടി എൻ എ പ്രസിഡൻ്റായും വൈസ് പ്രസിഡൻ്റായും ഉഷ ദേവി എന്ന് പറയുന്ന ഒരു വനിതയെയും തിരഞ്ഞെടുത്ത് വിപ്പ് നൽകി ഇവിടുന്ന് പോയതാണ് ഇരുപത്തേഴാം തീയതി വൈകിട്ട് ഇരുപത്തെട്ടാം തീയതി വൈകുന്നേരം എനിക്ക് ഗൾഫിൽ നിന്ന് പ്രിയ എൻ്റെ ഒരു സുഹൃത്തായ അവിടുത്തെ ഓവർസീസ് കോൺഗ്രസിൻ്റെ ദുബായിൽ ഓവർസീസ് കോൺഗ്രസിൻ്റെ ഭാരവാഹിയായ ചാത്തൂർ സുരേഷ് എന്നെ വിളിച്ചു പറഞ്ഞു ആൻഡോയിൽ പെട്ടെന്ന് എന്തോ ഒരു പ്രശ്നമുണ്ട് വാർഡുകളിൽ നിന്ന് കുറേ പരാതികൾ ഡി സി പ്രസിഡന്റ് പോയിട്ടുണ്ട് താങ്കളെ മാറ്റാൻ സാധ്യതയുണ്ടോ മാറ്റാൻ സാധ്യത ഉള്ളതായി തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഇൻഫർമേഷൻ തന്നു ഞാനതിപ്പോൾ പ്രസ് ക്ലബിൽ പറയുന്നല്ലാണ്ട് ഇതിന് മുൻപ് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് വേറെ സംസാരിച്ചിട്ടുമില്ല എനിക്ക് ആ വിപ്പ് വെച്ച് ഞാൻ മറ്റേ മുപ്പതാം തീയതി പഞ്ചായത്ത് ഓഫീസിൽ പത്തരയ്ക്ക് ചെല്ലുമ്പോഴാണ് അവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് എനിക്ക് മറ്റൊരു വിപ്പ് കൂടി ഉണ്ട് എന്ന് പറയുന്നത് ദയനീയമായിരുന്നു എൻ്റെ അപ്പത്തെ സ്ഥിതി ഞാൻ ആ വിപ്പ് വാങ്ങിയില്ല ഞാൻ എൻ്റെ നേരത്തെ തന്ന ഡി സി പ്രസിഡന്റ് തന്ന വിപ്പുമായി ഞാൻ പഞ്ചായത്ത് ഓഫീസിൽ പോയി അപ്പോഴാണ് ആനന്ദകുമാറിൻ്റെ പേര് മറ്റേ പഞ്ചായത്ത് പ്രസിഡക്ക് പറയുന്നത് ഞാൻ ഒരു അറുപത്തഞ്ച് വയസ്സായ ഒരു ആൾക്ക് മാനസികമായൊരു സമ്മർദ്ദം ഉണ്ടാകും എന്നിട്ടും ഞാൻ ആനന്ദകുമാറിനാണ് വോട്ട് ചെയ്തത് നിർഭാഗ്യവശാൽ എനിക്ക് ഒപ്പിടാൻ മറന്നുപോയി അതിലെല്ലാവരെയും എനിക്ക് എൻ്റെ മിൻസ് ബുക്കിൽ പോലും ഞാൻ ഒപ്പിട്ടത് അന്ന് കൈ പറിച്ചിട്ട് എൻ്റെ അടുത്തിരിക്കുന്ന വനിതാ മെമ്പർമാരെ കൊണ്ടാണ് ഇട്ടത് ഒപ്പ് പോലും എനിക്കിടാൻ അന്ന് എന്തുകൊണ്ടോ എൻ്റെ ശരീരം ഷിവറിംഗ് ആയി പ്രശ്നമായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് അത്രമൊരു അബദ്ധം പറ്റിയത് പാർട്ടി നേതൃത്വം ഒന്നും അന്വേഷിക്കുമോലും ചെയ്യാതെ എനിക്ക് നടപടി എടുത്തു അതിൽ എനിക്ക് വിരോധമൊന്നുമില്ല സസ്പെൻഷനാണ് ശ്രീകണ്ഠനെ പോലുള്ള ആളുകൾ അവർ വരുന്നതിൻ്റെ അവർ കെ എസ് വി ആയിരിക്കുന്ന കാലത്തിൽ നിന്ന് ഞാൻ ഈ പാർട്ടി പ്രവർത്തനം സജീവമായി പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു ഞാൻ അമ്പത് വർഷത്തോളം ആ നിയോജന ശ്രീ മന്ത്രി ബാലാറ്റൻ്റെ നിയോജകമണ്ഡലത്തിൽ കോൺഗ്രസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരാളാണ് പതിനഞ്ച് കാലത്തോളം ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്നു യു ഡി എഫിൻ്റെ ആയിരുന്നു ഞാൻ എൻ്റെ അധ്വാനം മുടുക്കുക ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ചെലവഴിച്ച ഒരാളാണ് എന്നെപ്പോലുള്ള ഒരാൾക്ക് ഒന്ന് ഒന്നന്വേഷിക്കുക പോലും ചെയ്യാതെ ഇത്തരമൊരു ദയനീയത എന്നിൽ വരുത്തിയത് ജില്ലാ കോൺഗ്രസ് നേതൃത്വവും അവിടുത്തെ ബ്ലോക്ക് നേതൃത്വമാണെന്ന് ആരോപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അഞ്ചു പതിറ്റാണ്ടായി കോൺഗ്രസിന്റെ ശക്തനായ പ്രവർത്തകനാണ് ആണ്ടിയപ്പൂ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സഹകരണ ബാങ്ക് ഡയറക്ടർ തുടങ്ങി നിരവധി സ്ഥാനങ്ങൾ വഹിച്ച ആണ്ടിയപ്പൂ നിലവിൽ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് സഹകരണ ബാങ്കിൽ പാർട്ടി വിരുദ്ധ പാനലിന് നേതൃത്വം കൊടുത്ത മണി വാവുള്ളിപ്പതിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഡിസിസി പ്രസിഡന്റ് സ്വീകരിക്കുന്നത് ഇത് സംബന്ധിച്ച് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടി എന്നിവർക്ക് പരാതി നൽകുമെന്നും ആണ്ടിയപ്പു പറഞ്ഞു അനുജൻ രാധാകൃഷ്ണൻ മക്കളായ അനിൽകുമാർ അജയൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യു ന്യൂസ് പാലക്കാട്